ലോകത്തിലേക്ക് ലൗഹുൽ മഹ്ഫൂദിലേക്ക് അർശിന്ദിലേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പക്ഷേ റബ്ബ് പറഞ്ഞു, പോരെ നബിയേ, എങ്ങനെയാണ് അവിടെ തൗമത്ത് അബൂദാബിയിലേക്ക് പോകേണ്ടത് പഠിപ്പിക്കണം. ഹബീബായ നബി തങ്ങളെ കൊണ്ട് ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്തും ധാരാളം ബറക്കത്തുണ്ട്. ആ ബറക്കത്ത് എന്താണ്? ലക്ഷക്കണക്കിന് നബിമാര്, അമ്പിയാക്കള്, സ്വാലിഹീങ്ങള്, ഔലിയാക്കള് അന്ത്യവിശ്രമം കൊള്ളുന്നത് മസ്ജിദുൽ അഖ്സയുടെ സൈഡിലാണ്, ചുറ്റുഭാഗത്താണ്, അതിന്റെ ചാരത്താണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം നബിമാരുണ്ട്. അവർക്കൊക്കെ സലാം പറഞ്ഞ്, ആ ഖബറാളികളോടൊക്കെ സന്തോഷം പറഞ്ഞ്, അവരോട് ബറക്കത്ത് കൊണ്ട് ദുആ ചെയ്തുകൊണ്ടാ യാത്ര പുറപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഈ ഹദീസ് അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് ഫുഖഹാ പഠിപ്പിക്കുന്നു, ഫിഖ്ഹിന്റെ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നു. ഒരു മുസ്ലിമായ മനുഷ്യൻ ഹനാനായ സന്തോഷമുള്ള ഒരു യാത്ര പുറപ്പെടുമ്പോ തന്റെ മഹല്ല് പള്ളിയിൽ ചെന്ന് രണ്ടിറക്കാത്ത് നിസ്കരിക്കൽ അപ്പോൾ സുന്നത്തില്ല, യാത്രയുടെ സുന്നത്ത് വീട്ടിൽ വെച്ച്, എന്നിട്ട് ഖബറാളികൾക്ക് സലാം പറഞ്ഞ് അവിടെ ഫാത്തിഹ ഓതി, യാസീൻ പറ്റുമെങ്കിൽ ഓതിയിട്ട് ഖബറാളികൾക്ക് വേണ്ടി ദുആ ചെയ്ത് അവരെ തവസ്സുലാക്കിയിട്ടാണ് പ്ലെയിൻ കയറാനുള്ള യാത്ര പുറപ്പെടേണ്ടതെന്ന് റജബ് 27 സയ്യിദന മുഹമ്മദ് റസൂലുള്ള പഠിപ്പിച്ചു. ആ യാത്രയുടെ പേരാണ് ഇസ്റാ. അന്നത്തെ രാത്രിയിൽ അല്ലാഹുവിന്റെ ഖുർആൻ അത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിലുകൾ പറഞ്ഞതായി കാണാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ള അവിടുത്തെ ഉമ്മത്ത് ബറക്കത്തെടുക്കേണ്ടത് പഠിപ്പിച്ചിട്ടുണ്ട്, ബറക്കത്തിൽ നിന്ന് അഡ്രസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്ന വാഹനത്തിന്റെ പുറകിലിരിക്കുന്ന നബി തങ്ങളോട് ബത്രഹം എന്ന് പറയുന്ന പ്രദേശത്തെത്തിയപ്പോ അഥവാ അലൈഹിസ്സലാം എന്ന് തഫ്സീറിൽ കാണാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രസവിക്കപ്പെട്ട ബത്രഹം എന്ന പ്രദേശത്തെത്തിയപ്പം റജബ് 27 ബുറാഖിന്റെ മുകളിൽ കയറി ഇസ്റാ മിഅ്റാജ് നടത്തപ്പെടുന്ന നബി തങ്ങളോട് പറയുന്നു, ഇൻസിൽ യാ മുഹമ്മദ്, ഓ നബിയേ, ഇവിടെ ഒന്ന് ഇറങ്ങണം നബിയേ. ഇവിടെയാണ് നിങ്ങളെ തൊട്ടു മുമ്പുള്ള ഈസാ അലൈഹിസ്സലാം അവിടുന്ന് പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്, ബത്ലഹം എന്ന പ്രദേശമാണ്. ഇവിടെ ബറക്കത്തുണ്ട് നബിതങ്ങളെ. സ്വല്ലി റക്അതൈൻ, മമ്പറത്ത് പോകാൻ പഠിപ്പിക്കുന്നത് നബിതങ്ങളാണ്. തവസ്സല് ചൊല്ലാൻ പഠിപ്പിക്കുന്നത് നബിതങ്ങളാണ്. ഖബർ സിയാറത്ത് പഠിപ്പിക്കുന്നത് നബിതങ്ങളാണ്. മഹാന്മാരെ വിളിച്ച് തവസ്സല് കൊണ്ട് പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ ഹബീബാണ്. ഞാനിത് പറയുമ്പോ മോർത്തു പോവുകയാണ്. ഒരു വിഭാഗത്തിന്റെ മുഖം ആഹ്റത്തിൽ കറുത്തിരുണ്ടു പോയി, ഒരു വിഭാഗത്തിന്റെ മുഖം വെളുത്തു പോയി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റഈസുൽ മുഫസ്സിരീൻ, അല്ലാഹുവിന്റെ ഖുർആന്റെ വിശദീകരണം നൽകുന്ന മഹാന്മാരായ മുഫസ്സിറുകളുടെ നേതാവാണ് ഹഡ്ഡാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവിടുന്ന് തഫ്സീർ എഴുതി വെച്ചതായി കാണാം. യൗമ തബിയള്ളു വുജൂഹ്, നാളെ ആഖിറത്തിൽ മുഖം പ്രകാശിക്കുന്ന വിഭാഗം എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ, സുന്നത്ത് ജമാഅത്തിന്റെ സഹകാരികളുടെ, അത് നന്നായി മെറുകെ പിടിച്ച ആളുകളുടേതാണ്. മുഖം കറുത്തിരുണ്ടു പോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് അഹ്ലുൽ ബിദഅയ്, ബിദഅത്തിന്റെ അഹ്ലികാരുടെ മുഖമാണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സയ്യിദന മുഹമ്മദ് റസൂലുള്ള അവിടുത്തെ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ ഓതി വെച്ച ഹദീസിന്റെ തഫ്സീർ എഴുതിയതായി കാണാം. ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം. ഹബീബ് മുഹമ്മദ് റസൂലുള്ള അവിടുന്ന് വീണ്ടും ഖുർആനിന്റെ പുറകിൽ നിന്ന് യാത്ര തുടരുകയാണ്. ഹൈത്തു കല്ലമല്ലാഹു മുസാ തക്ലീമാ, മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പടച്ചറപ്പും കൂടെ മുനാജാത്ത് നടത്തിയ തൂർ സൈനാ മലമുകളിലെത്തുമ്പോ
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇൻസിൽ യാ മുഹമ്മദ്, ഓ നബിയേ ഇവിടെ ഒന്ന് ഇറങ്ങണം, ഫസല്ലി റക്അതൈൻ, ഇവിടെയും ബർക്കത്ത് എടുക്കണം. കാരണം ഇവിടെ വെച്ചാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പടച്ചറപ്പും മനാജാത്തും നടത്തുന്നു, പടച്ചറപ്പും കൂടെ മനാജാത്ത് നടത്തിയത് ഇവിടെയാണ്. പിന്നെ പോയി 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 യസ്രിബിലെത്തുമ്പോ, മദീനയിലെത്തുമ്പോ ഹബീബ് മുഹമ്മദ് നബിയോട് പറയുന്നു, ഇൻസിൽ യാ മുഹമ്മദ്, ഇത് ത്വയ്ബ എന്ന മദീന എന്ന യസ്രിബ് എന്ന പ്രദേശമാണ്. വഇലൈഹൽ മുഹാജറ, അവിടുന്ന് 53rd വയസ്സിൽ ഹിജ്റ വരേണ്ടത് മദീന എന്ന ഈ പുണ്യഭൂമിയിലേക്കാണ്, ഈ ബറക്കത്തുള്ള ഭൂമിയിലേക്കാണ്. ഫസ്വല്ലി റക്അതൈൻ, ഓ നബിയേ അവിടുന്ന് വരാൻ പോകുന്ന മദീനയെ ഞാൻ ബഹുമാനിച്ചിട്ടുണ്ട്, ഈ ബഹുമാനമുള്ള മദീനയ്ക്ക് ബറക്കത്തുണ്ട്, രണ്ട് റക്അത്ത് നിസ്കരിക്കണം നബിയേ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും രണ്ട് റക്അത്ത് നിസ്കരിച്ചു. പറക്കത്തൊടുത്ത് നമുക്ക് കാണിച്ചു തരികയാണ്. അതൊക്കെ വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കുന്നില്ല, ബദർ മജ്‌ലിസിലേക്ക് കടന്നു വരാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, സദസ്സിൽ കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളോടും, നിങ്ങളുടെ ഒരു ജ്യേഷ്ഠൻ എന്ന നിലക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളുടെ ഉസ്താദ് എന്ന നിലക്ക്, ഉമ്മമാരെ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളുടെ, മുതിർന്ന മക്കളുടെ ഗുരുനാഥൻ എന്ന നിലക്ക്, നിങ്ങൾ ഭക്ഷണം തന്ന, വെള്ളം തന്ന, വസ്ത്രം തന്ന, എല്ലാ സന്തോഷങ്ങളും തന്ന ചീക്കോട് അലി മുസ്ലിയാർ എന്ന നിലക്ക്, ഈ മിഹ്റാജിന്റെ മാസം റജബ് മാസത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്, വസിയത്ത് ചെയ്യുന്നത്, ഉപദേശിക്കുന്നത്, നിസ്കാരം നിങ്ങൾ തവാ ആക്കരുത്, അത് വലിച്ചു നീട്ടി പറഞ്ഞ് വഴന്നു പറഞ്ഞൊന്നും സമയം ഞാൻ കളയുന്നില്ല. വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്.